കുഴിമ്പിൽ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പുട്ട് കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ്. നമ്മൾ രാവിലെയൊക്കെ പുട്ടൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കുറേ ബാലൻസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഈവനിങ്ങിലേക്ക് അത് ഒന്ന് ഉടച്ച് വാർത്ത് പുതിയൊരു വിഭവമായിട്ട് നമുക്ക് കൊടുക്കാം. അതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസും ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ ചിരട്ട പുട്ടൊന്ന് ഉടച്ചെടുക്കാം. ഫോർക്ക് കൊണ്ടോ ഇതുപോലെ സ്പൂൺ കൊണ്ടോ നന്നായി ഉടച്ചെടുക്കുക. നമ്മുടെ പുട്ട് ഇതുപോലെ ഉടച്ചെടുക്കുക. ഇനി നമുക്ക് പാൻ വെച്ച് നമുക്ക് പാൻ ചൂടാക്കാം. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 30 ml വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പാനിൽ വെച്ച് വെളിച്ചെണ്ണ എല്ലാം ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/4 teaspoon കടുക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകെല്ലാം പൊട്ടി കഴിയാറായി. ഇനി നമുക്ക് വറ്റൽമുളകും കറിവേപ്പില പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകെല്ലാം ഇതൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും ഒരു 10 piece കാഷ്നട്ടും കിസ്മിസും 10 piece ഇട്ട് കൊടുക്കാം. അടുത്ത നമ്മളിതിലേക്ക് ഒരു 4 ഉള്ളി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത്, 15 g ഇഞ്ചി, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/2 teaspoon നെയ്യ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഗീഡിയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും. ഇനി ഇതിലേക്ക് ക്യാരറ്റിൻ്റെ ഒരു 1/4 ഭാഗം ക്യാരറ്റ് കട്ട് ചെയ്ത്, അതുപോലെ ഒരു ചെറിയ ടൊമാറ്റോയുടെ പകുതി അതും കട്ട് ചെയ്ത് കൊടുക്കാം. അടുത്തതിലേക്ക് ഒരു 1/2 cup ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പ് നല്ല കളർഫുൾ ആയിരിക്കും. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. കുറച്ച് ഒരു 1/2 teaspoon ഉപ്പ് ചേർക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മളിതിനകത്ത് മസാലയെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പുട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് ഉടച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചേർത്ത് യോജിപ്പിച്ച് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ട് ഉപ്പുമാ ഏകദേശം തയ്യാറായി. പുട്ട് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നി, ഉപ്പുമാ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. നമുക്കിതിനൊരു പാത്രത്തിലേക്ക് ഡിഷ് ഔട്ട് ചെയ്യാം, ഫയർ ഓഫ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഉപ്പുമാവ് ഈ ഡിഷിലേക്ക് ഇടാം. നമ്മുടെ ഉപ്പുമാവ് നല്ല കളർഫുള്ളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ളതാണ്. നമ്മുടെ ഉപ്പുമാവ് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്യാം. രുചികരവും സ്വാദിഷ്ടവുമായ നമ്മുടെ പുട്ട് ഉപ്പുമാവ് തയ്യാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ സ്വാദും വളരെ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ മറക്കാതെ നമ്മുടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാറേ. താങ്ക് യു.